ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പെസഹാ വ്യാഴത്തിലാണല്ലോ. യഹൂദരുടെ പെസഹ തിരുനാളിൻ്റെ ദിനമായിരുന്നു അന്ന്. വിശുദ്ധ കുർബാനയിലാണ് ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചത്, ഒപ്പം തിരുസഭയുടെ സ്ഥാപനവും അന്ന് തന്നെയാണ്. ഈ നല്ല ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. ഈശോ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പഴയ നിയമ പെസഹായുടെ പശ്ചാത്തലത്തിൽ നാം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. യഹൂദർ ആഘോഷിച്ച ആദ്യ പെസഹായെക്കുറിച്ചുള്ള വിവരണം പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ മനോഹരമായി വിവരിക്കുന്നുണ്ട്. യഹൂദരുടെ ഈ ആദ്യ പെസഹായാണ് ഈജിപ്തിൽ നിന്നുള്ള അവരുടെ അടിമത്തത്തിന് അവസാനം കുറിച്ചത്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രിതമായ ഇസ്രായേൽ ഭവനങ്ങൾ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ വിമോചിതരായ ഇസ്രായേൽക്കാർ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് വാഗ്ദത്ത ദേശത്തിലേക്കുള്ള അവരുടെ പ്രയാണം ആരംഭിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ സംഭവമായിരുന്നു പുറപ്പാട്. ബൈബിളിലെ പുസ്തകങ്ങളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ, പുറപ്പാടിന് ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. ഇസ്രായേലിനെ ദൈവ ജനമാക്കി മാറ്റിയത് പുറപ്പാട് അനുഭവമാണ്. പിന്നീട് ചരിത്രത്തിലുടനീളം ദൈവിക സംരക്ഷണത്തിൻ്റെയും ദൈവിക സാന്നിധ്യത്തിൻ്റെയും ഏറ്റവും വലിയ ആഘോഷവും അടയാളവുമായി അവരുടെ പെസഹ ആഘോഷം രൂപപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശം പിടിച്ചടക്കിയെങ്കിലും പിന്നീട് അവരുടെ ജീവിതത്തിൽ വാഗ്ദത്ത ദേശത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് BC 722 സംഭവിച്ച അസീറിയൻ ആക്രമണവും BC 587 സംഭവിച്ച ബാബിലോണിയൻ ആക്രമണവും. ആദ്യത്തെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ വടക്കൻ ഗോത്രങ്ങളെല്ലാം ചിതറിക്കപ്പെടുകയും നാട് അവരിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അവശേഷിച്ച യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങളുടെ വിശുദ്ധ നാട്ടിലെ അവകാശവും ബാബിലോണിയൻ അധിനിവേശത്തോടുകൂടി അപ്രത്യക്ഷമാവുകയാണ്. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനം മടങ്ങി വന്ന് വാഗ്ദത്ത നാട്ടിൽ താമസമാക്കുന്നെങ്കിലും പിന്നീടൊരിക്കലും രാജഭരണകാലത്ത് അവർക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യവും സമൃദ്ധിയുമൊന്നും അവർക്ക് വീണ്ടും ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, പിന്നീടുള്ള കാലഘട്ടം മുഴുവൻ അവർ പല സാമ്രാജ്യങ്ങളുടെ കീഴിൽ അടിമത്തത്തിൽ കഴിയുകയാണ് ഉണ്ടായത്. ഈ കാലയളവ് അവരെ സംബന്ധിച്ച് പരിചിന്തനത്തിൻ്റെ സമയമായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ യഹോവ വീണ്ടും കടന്നുവരും, വീണ്ടും പ്രവർത്തിക്കും, പുതിയൊരു പുറപ്പാടിലേക്ക് തങ്ങളെ നയിക്കുമെന്ന് ഇസ്രായേൽ ജനം ശക്തമായി വിശ്വസിച്ചു. വരാനിരിക്കുന്ന മിശിഹ പുതിയ മോശയായിരിക്കും. അദ്ദേഹം ഒരു പുതിയ പെസഹ സ്ഥാപിക്കും. ഈ പുതിയ പെസഹയോടുകൂടി പുതിയ ഉടമ്പടി സ്ഥാപിക്കും. അതിനുശേഷം വാഗ്ദത്ത നാട്ടിലേക്കുള്ള പുതിയൊരു പുറപ്പാട് ആരംഭിക്കും. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുതിയ മന്ന നൽകും എന്നിങ്ങനെയുള്ള വിശ്വാസം യഹൂദർക്കിടയിൽ രൂഢം മൂലമായി. യഹൂദരുടെ ഈ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു പഠനം ബ്രാൻ പിത്രി എന്ന അമേരിക്കൻ കത്തോലിക്ക അധ്യാപകൻ ജീസസ് ആൻഡ് ദ ജൂവിഷ് റൂട്ട്സ് ഓഫ് ദ യൂക്കറിസ്റ്റ് അൺലോക്കിംഗ് ദ സീക്രട്സ് ഓഫ് ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിശിഹായെക്കുറിച്ചും പുതിയ മോശയെക്കുറിച്ചുമുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകളുടെ പൂർത്തീകരണമായാണ്
ഈശോ മനുഷ്യനായി വന്ന് പിറക്കുന്നത്. സുവിശേഷങ്ങളിലെ ഈശോയെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം ഈ പശ്ചാത്തലത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഈശോയുടെ ജനനം, കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്നുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 പൂർത്തീകരണമായാണ് ഈശോ ജനിക്കുന്നതെന്ന് മത്തായിയുടെ സുവിശേഷം 1:23 വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് മത്തായി ഈശോയെ അവതരിപ്പിക്കുമ്പോൾ പഴയ നിയമത്തിലെ മോശയ്ക്കുണ്ടായ അതേ അനുഭവങ്ങളും പഴയ നിയമത്തിലെ മോശ ചെയ്തതുപോലെ അതേ പ്രവൃത്തികളും ഈശോ ചെയ്തു എന്ന് സ്ഥാപിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ മോശയുടെ ജീവൻ അപകടത്തിലായിരുന്നതുപോലെ പുതിയ മോശയായ ഈശോയുടെ ജീവനും ഒരു ശിശുവെന്ന അവസ്ഥയിൽ പോലും അപകടത്തിലായിരുന്നുവെന്ന് മത്തായി സുവിശേഷകൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കുഞ്ഞു പൈതങ്ങളുടെ വധത്തെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ മത്തായി സുവിശേഷത്തിൽ നാം കാണുന്നത്. ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനും വ്യക്തിയുമായിരുന്നു മോശ. കാരണം മോശയിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പന നൽകിയത്, നിയമം നൽകിയത്. സീനായി മലയുടെ മുകളിൽ വെച്ചാണ് മോശ ദൈവത്തിൽ നിന്ന് നിയമം സ്വീകരിച്ചത്. അതുപോലെ മലയിലെ പ്രസംഗത്തിൽ ഈശോ ഒരു മലയിലിരുന്നു കൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-7 അധ്യായങ്ങളിൽ മോശ നൽകിയ തിരുവചനത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ജനത്തിന് ഈശോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ പുതിയ മോശയായി ഈശോയെ മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം 8-9 മോശ ഈജിപ്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ 10 ഈശോ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ ഈശോയും മോശയും തമ്മിലുള്ള വലിയ സാമ്യങ്ങൾ വിശുദ്ധ മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം വിശ്വസിച്ചു. പുതിയ മോശ വന്നു കഴിയുമ്പോൾ പെസഹായുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. ഒരു പുതിയ പുറപ്പാടിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കും. ഈശോ അന്ത്യത്താഴം സ്ഥാപിച്ചത് യഹൂദരുടെ പെസഹ തിരുനാൾ ദിവസമാണെന്ന് നമുക്കറിയാം. ജെറുസലേം ദേവാലയ നിർമ്മാണത്തിന് ശേഷം പെസഹ ആഘോഷിക്കാനായി യഹൂദരെല്ലാവരും ജെറുസലേമിലേക്ക് വരണമെന്നുള്ള നിയമമുണ്ടായി. അങ്ങനെ ഈശോയുടെ സമയത്ത് യഹൂദരെല്ലാവരും തന്നെ പെസഹ ആചരിക്കാനായി ജെറുസലേമിലേക്ക് വന്നിരുന്നു. പെസഹ ബലി അർപ്പിച്ചിരുന്നത് ജെറുസലേം ദേവാലയത്തിൽ വെച്ചായിരുന്നു. ആദ്യ പെസഹായിൽ കുടുംബനാഥന്മാരായിരുന്നു ബലി അർപ്പിച്ചിരുന്നത് എങ്കിൽ മരുഭൂമിയിൽ വെച്ച് കാളക്കുട്ടിയുടെ വിഗ്രഹത്തെ ആരാധിച്ചതോടുകൂടി ബലിയർപ്പണത്തിനുള്ള ആ അവകാശം കുടുംബനാഥന്മാർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പിന്നീട് ജനത്തിനു വേണ്ടി ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചത് അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരായിരുന്നു. ഈശോയുടെ സമയത്തും ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന പെസഹ കുഞ്ഞാടുകളെ ബലിയർപ്പിച്ചിരുന്നത് യഹൂദ പുരോഹിതന്മാരായിരുന്നു. ഇങ്ങനെ ബലിയർപ്പിക്കേണ്ടിയിരുന്ന പെസഹ കുഞ്ഞാടുകളെ നിസാൻ മാസം 10 തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തുമായിരുന്നു. ആ മൃഗങ്ങളെ നിസാൻ മാസം 13 ഉച്ച കഴിഞ്ഞ് 3 ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. 3 മുതൽ 5 വരെയുള്ള സമയത്തിനിടയിൽ പെസഹ ആഘോഷത്തിന് വേണ്ട കുഞ്ഞാടുകളെല്ലാം ബലിയർപ്പിക്കുമായിരുന്നു. ഇങ്ങനെ ബലിയർപ്പിച്ച പെസഹ കുഞ്ഞാടുകളുടെ ശരീരവുമായി യഹൂദർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്കോ അല്ലെങ്കിൽ താമസിക്കുന്ന ടെൻറ്റുകളിലേക്കോ തിരിച്ചു തന്ന് പെസഹ ആഘോഷിക്കും. നിസാൻ മാസം 13 സൂര്യാസ്തമയത്തോടുകൂടിയായിരുന്നു പെസഹ ആഘോഷം ആരംഭിച്ചിരുന്നത്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു അവരുടേത്. പെസഹ ആഘോഷം തുടങ്ങുമ്പോൾ ദിവസത്തിൻ്റെ സ്തോത്ര പ്രാർത്ഥനകൾക്ക് ശേഷം ആദ്യത്തെ കപ്പ് വീഞ്ഞു കുടിച്ച് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് 2 കപ്പ് വീഞ്ഞു കുടിക്കാൻ ആരംഭിക്കുമ്പോൾ കുടുംബത്തിലെ ഇളയ തലമുറ മുതിർന്നവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ രാത്രി മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്?
അത് പെസഹായുടെ ഹഗദ പറയുവാനുള്ള അവസരമായിരുന്നു. പെസഹായെക്കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങൾ കുടുംബനാഥൻ കുടുംബത്തിലുള്ള എല്ലാവർക്കുമായി ആ സമയം വിവരിച്ച് നൽകുമായിരുന്നു. അതിനുശേഷമായിരുന്നു പെസഹ കുഞ്ഞാടിൻ്റെ ശരീരം അവർ ഭക്ഷിച്ചിരുന്നത്. പിന്നീട് മൂന്നാമത്തെ കപ്പ് വീഞ്ഞുകുടിക്കും. അതിനുശേഷം പ്രാർത്ഥനകൾക്ക് ശേഷം ഹല്ലേൽ സങ്കീർത്തനങ്ങൾ അവർ ആലപിക്കുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 114 മുതൽ 118 വരെയുള്ള ഭാഗങ്ങളായിരുന്നു ഹല്ലേൽ സങ്കീർത്തനങ്ങളായി അവർ ആലപിച്ചിരുന്നത്. അതിനുശേഷം നാലാമത്തെ കപ്പ് വീഞ്ഞുകുടിക്കുന്നതോടെ അവരുടെ പെസഹ ആഘോഷം അവസാനിച്ചിരുന്നു. ഈശോയുടെ അന്ത്യത്താഴത്തിൽ ഈശോ ഈ നാല് കപ്പ് വീഞ്ഞുകളും ഉപയോഗിച്ചിരുന്നുവോ? ഈശോയുടെ പെസഹ ആഘോഷത്തിൽ, അന്ത്യത്താഴത്തിലെ പെസഹ ആഘോഷത്തിൽ യഹൂദ പെസഹായുടെ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നോ? നമുക്ക് ഈശോയുടെ പെസഹ ആഘോഷത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലുമാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് യഹൂദ പെസഹായിലെ പല ഘടകങ്ങളും അന്ത്യത്താഴത്തിൽ ഇല്ലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് പാസോവർ ഹഗദ ഈശോ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ അന്ത്യത്താഴ പെസഹ ആഘോഷം ഈശോ താൻ സ്ഥാപിക്കുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു നൽകാൻ ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ വ്യത്യാസം നാം കാണുന്നത് പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ഈശോയും ശിഷ്യന്മാരും അന്ത്യത്താഴത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് പെസഹ കുഞ്ഞാടിൻ്റെ മാംസം കഴിക്കേണ്ട സമയത്താണ് ഈശോ അപ്പമെടുത്ത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവനെന്ന്. ഈശോയുടെ അന്ത്യത്താഴത്തിൽ ഈ നാല് കപ്പ് വീഞ്ഞും ഈശോയും ശിഷ്യന്മാരും കുടിച്ചിരുന്നുവോ? അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 22 അധ്യായം 17 തിരുവചനത്തിൽ നാം വായിക്കുന്നു, അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഈശോ എടുത്ത ഈ പാനപാത്രം യഹൂദ പെസഹായിലെ രണ്ടാമത്തെ പാനപാത്രമായിരിക്കണം. അതിനുശേഷം 18 വാക്യത്തിൽ നാം വീണ്ടും കേൾക്കുകയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇങ്ങനെ അപ്പമെടുത്ത് കൊടുത്തതിന് ശേഷം ഈശോ വീണ്ടും പാനപാത്രമെടുക്കുന്നു. 20 വാക്യത്തിൽ നാം അത് കാണും. ഈ പാനപാത്രം ഇതെൻ്റെ രക്തമാകുന്നുവെന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത പാനപാത്രമായിരിക്കണം ഈശോയുടെ അന്ത്യത്താഴ ആഘോഷത്തിലെ മൂന്നാമത്തെ പാനപാത്രം. അതിനുശേഷം ഈ അന്ത്യത്താഴ ആഘോഷത്തിനിടയിൽ വീണ്ടും ഒരു പാനപാത്രം കുടിക്കുന്നതായി നമുക്ക് സൂചനകളില്ല. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 29-30 തിരുവചനങ്ങളിൽ പറയും, സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി എന്ന്. അതായത് പെസഹ ആഘോഷത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ടുള്ള നാലാമത്തെ പാനപാത്രം അവർ ആ സമയത്ത് കുടിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈശോയുടെ പെസഹ ആഘോഷം എപ്പോഴാണ് പൂർത്തിയായിരിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ഈശോയുടെ പീഡാനുഭവ വിവരണ സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈശോയുടെ അന്ത്യത്താഴം കുരിശിലെ ബലിയുടെ പശ്ചാത്തലത്തിൽ വേണം നാം മനസ്സിലാക്കുവാനായി. ഈശോ കുരിശിൽ ബലിയർപ്പിച്ചത് പെസഹ ആചരണമില്ലായിരുന്നുവെങ്കിൽ വെറുമൊരു കൊലപാതകം മാത്രമായി നമുക്ക് തോന്നിയേനെ. ഈശോയുടെ കുരിശിലെ ബലിയുടെ യഥാർത്ഥ അർത്ഥവും പ്രാധാന്യവും നമുക്ക് പറഞ്ഞു തരുന്നത് ഈശോയുടെ അന്ത്യത്താഴ ആഘോഷമാണ്. അതുപോലെ ഈശോ അർപ്പിച്ച അന്ത്യത്താഴത്തിൽ തൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് ഈശോ പകുത്തു നൽകുകയാണ്. ഈശോ ഇവിടെ
നടത്തിയ ഈ കാര്യങ്ങൾ, തൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് പകത്തു നൽകിയത് യാഥാർത്ഥ്യമായി തീരുന്നത് കാൽവരിയിലെ ബലിയിലാണ്. അതായത് ഈശോ അർപ്പിച്ച അന്ത്യത്താഴവും കാൽവരിയിലെ ബലിയും പരസ്പര പൂരകങ്ങളാണ്. ഈശോ തൻ്റെ അന്ത്യത്താഴം പൂർത്തിയാക്കിക്കൊണ്ട് നാലാമത്തെ കപ്പ് വീഞ്ഞു കുടിച്ചത് എപ്പോഴാണ്? പാനപാത്രത്തെക്കുറിച്ചുള്ള അടുത്ത പരാമർശം സുവിശേഷങ്ങളിൽ വരുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14:36 തിരുവചനത്തിലാണ്. ഇവിടെ ഈശോ ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, ആബാ പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അവിടുന്ന് മാറ്റിത്തരണമേ. അതായത് പെസഹ അർപ്പണം പൂർത്തിയാക്കിക്കൊണ്ടുള്ള നാലാമത്തെ കപ്പ് വീഞ്ഞു കുടിക്കാനുള്ള തൻ്റെ നിസ്സഹായതയെ പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ വെളിവാക്കുകയാണ്. കഴിയുമെങ്കിൽ ആ പാനപാത്രം മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ഈശോ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പാനപാത്രത്തെക്കുറിച്ചുള്ള അടുത്ത പരാമർശം വരുന്നത് കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് തൊട്ടു മുൻപാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15:23 തിരുവചനത്തിൽ പറയും, അവർ ചുറുക്ക കലർത്തിയ വിനാഗിരി ഈശോയ്ക്ക് കൊടുത്തു എന്ന്. എന്നാൽ അവനത് സ്വീകരിച്ചില്ല. ഇവിടെ വിനാഗിരി എന്ന് പറഞ്ഞാൽ പുളി കൂടുതലുള്ള വീഞ്ഞാണ്. ഇവിടെയും തനിക്ക് ലഭിക്കുന്ന പാനപാത്രം ഈശോ സ്വീകരിക്കുന്നില്ല. ഈശോയ്ക്ക് പാനപാത്രം കുടിക്കാനുള്ള അടുത്ത അവസരം വരുന്നത് തൻ്റെ കുരിശിലെ ബലിയുടെ അവസാനത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 19:29 തിരുവചനത്തിലാണ്. അവിടെ നാം വായിക്കുന്നു, ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതായത് ഈശോ തൻ്റെ പെസഹ ആഘോഷത്തിലെ നാലാമത്തെ കപ്പ് പാനപാത്രം കുടിക്കുന്നത് മരണത്തിന് തൊട്ടു മുൻപാണ്. തനിക്ക് പിതാവ് നൽകിയ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന നിമിഷമാണ് ഈശോ തൻ്റെ പെസഹാബലി പൂർത്തിയാക്കിക്കൊണ്ട് നാലാമത്തെ കപ്പ് പാനപാത്രം കുടിക്കുന്നത്. അതായത് സെഹിയോൻ മാളികയിൽ ആരംഭിച്ച ഈശോയുടെ പെസഹ ആഘോഷം പൂർണ്ണമാകുന്നത് കുരിശിൽ ഈശോയുടെ മരണ നേരത്താണ്. ഈശോയുടെ ഈ പെസഹ ആഘോഷം നമ്മളുടെയും ജീവിതത്തിൽ ചില സൂചനകൾ തരുന്നുണ്ട്. അൾത്താരയിൽ നാം ആരംഭിക്കുന്ന നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമാകുന്നത് നമ്മളുടെ ജീവിതത്തിലാണ്. ദേവാലയത്തിൽ അൾത്താരയിൽ നാം ആരംഭിക്കുന്ന നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പണം ഒരു തുടക്കം മാത്രമാണ്, ജീവിതത്തിൽ തുടരേണ്ട ബലിയുടെ തുടക്കം. അതായത് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം മുഴുവൻ വിശുദ്ധ കുർബാന അർപ്പണമാണ്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നാം പറയുന്ന ഓരോ വാക്കും നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നാം ഉരുവിടുന്ന പ്രാർത്ഥനകളാണ്. അനുദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നമ്മളുടെ ജീവിതമാകുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നാം ചെയ്യുന്ന പ്രാർത്ഥനാ ആചരണങ്ങളാണ്. അതായത് ക്രൈസ്തവ ജീവിതം ഒരു വിശുദ്ധമായ മനോഭാവത്തോടുകൂടി ജീവിക്കേണ്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈശോയുടെ പെസഹ വിരുന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തെ വിശുദ്ധ കുർബാനയാക്കി മാറ്റുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവ ശിഷ്യന്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. നാം ദേവാലയത്തിൽ വിശുദ്ധ അൾത്താരയിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും നമ്മളുടെ അനുദിന ജീവിതവും തമ്മിൽ ബന്ധമില്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ തികച്ചും അർത്ഥരഹിതങ്ങളാണ്. അതായത് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ പുലർത്തി നമ്മളുടെ പ്രവർത്തനങ്ങളെ നാം നയിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതം വിശുദ്ധ കുർബാന അർപ്പണങ്ങളായി മാറുകയാണ്. ഈ പെസഹ ആഘോഷവേളയിൽ നാം നേരിടുന്ന വെല്ലുവിളി ഇതാണ്. നിന്റെ ജീവിതത്തെ വിശുദ്ധ കുർബാനയാക്കി മാറ്റുവാൻ നിനക്ക് സാധിക്കുമോ? ഈ കൊറോണ കാലത്തിൽ നാം എല്ലാവരും ഭവനങ്ങളിൽ അടച്ചു കഴിയുന്നവരോ അല്ലെങ്കിൽ കൊറോണ രോഗികളായി വിഷമം അനുഭവിക്കുന്നവരോ അതുമല്ലെങ്കിൽ കൊറോണ രോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളോ ഒക്കെയായി ജീവിക്കുന്നവരാണ്. ഈ കൊറോണ കാലത്ത് നമ്മളുടെ ജീവിതങ്ങളെ വിശുദ്ധ കുർബാനയാക്കി നമുക്ക് മാറ്റാം. വീട്ടിൽ അടച്ചിരിക്കുകയാണെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് നാം വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ആ അവസ്ഥയെ സ്വീകരിക്കുവാൻ ശ്രമിക്കണം.
രോഗികളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് അപകടമുണ്ടെങ്കിൽ പോലും ഈശോ ജീവിതം കൊടുത്ത് മനുഷ്യ ജീവിതങ്ങളെ രക്ഷിച്ചതുപോലെ നമ്മളുടെ ജീവിതങ്ങളും സമർപ്പിച്ചു കൊടുത്ത് മനുഷ്യ ജീവിതങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നാം രോഗക്കിടക്കയിലാണെങ്കിൽ ഈശോയുടെ കുരിശിലെ സഹനത്തോട് ചേർത്ത് വെച്ച് നമ്മളുടെ വേദനകളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിലെ ബലിയാക്കി ആ ബലിയോട് ചേർത്ത് നമ്മളുടെ ജീവിതബലി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈശോയുടെ കുരിശിൻ്റെ മറുഭാഗം ഇപ്പോഴും ശൂന്യമാണ്. അവിടെ നമുക്ക് നമ്മെ തന്നെ ബലിയായി അർപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഫാദർ പോൾ കുഞ്ഞാനായിൽ, MCBS.